ദുബായ് മെട്രോയുടെ വരവോടെ സ്വകാര്യ വാഹനങ്ങളിലെ 1 ബില്യൺ യാത്രകൾ ഒഴിവാക്കാനായതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 2009 സെപ്റ്റംബർ മുതൽ 2020 അവസാനം വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണിത്. കൂടുതൽ യാത്രക്കാർ മെട്രോയെ ആശ്രയിച്ചതോടെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനുമായി. 2009 സെപ്റ്റംബർ മുതൽ 2020 അവസാനം വരെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ദുബായ് മെട്രോയ്ക്ക് കൈവരിക്കാനായത് 115 ബില്യൺ ദിർഹമാണെന്നും യാത്രക്കാർ ഭൂരിഭാഗവും മെട്രോയെ ആശ്രയിക്കുന്നതോടെ സ്വകാര്യ വാഹനങ്ങളുടെ 1 ബില്യൺ യാത്രകൾ ഒഴിവാക്കാനായതായും ദുബായ് RTA അറിയിച്ചു. ദുബായ് ഇന്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു RTAയുടെ ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് ചെയർമാനുമായ മത്താർ മുഹമ്മദ് അൽതായർ. സ്വകാര്യ വാഹനങ്ങളിലെ യാത്രകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായതോടെ കാർബൺ ഡയോക്സൈഡ് 2.6 ദശലക്ഷം ടൺ വരെ കുറയ്ക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. സുസ്ഥിരമായ ഗതാഗത സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പുതിയ പദ്ധതികളാണ് ഇതിനോടകം RTA ആവിഷ്കരിച്ചിട്ടുള്ളത്. മെട്രോ, ട്രാം ബസ്സുകൾ എന്നിവയുൾപ്പെടെയുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ കൂടാതെ മറ്റു മൊബിലിറ്റി സംവിധാനങ്ങളായ ടാക്സി, ഇഹെയിൽ, സ്മാർട്ട് കാർ സേവനം, ബസ് ഓൺ ഡിമാൻഡ്, ബൈക്ക്, സ്കൂട്ടർ എന്നിവയുടെ വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ സേവനങ്ങളിലും RTA നവീന പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ്. സ്മാർട്ട് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കണക്കിലെടുത്തായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ വീക്ഷണത്തിൽ നടപ്പിലാക്കുന്ന ദുബായ് മാസ്റ്റർ അർബൻ പ്ലാൻ 2040ലൂടെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഗുണനിലവാരമുള്ള നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ RTAക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ മെട്രോ സംവിധാനമായ ദുബായ് മെട്രോയും 28 ട്രാഫിക് പാതകളെ ഉൾക്കൊള്ളുന്ന 3 പ്രധാന റോഡുകളെ മുറിച്ചുകടക്കുന്ന കനാലിന്റെ റൂട്ട് ഉൾപ്പെടെ നിരവധി സങ്കീർണമായ വെല്ലുവിളികൾ നേരിട്ടിട്ടും പൂർത്തിയാക്കിയ ദുബായ് വാട്ടർ കനാൽ പദ്ധതിയും പ്രൊജക്ടുകളിൽ ഉൾപ്പെടുന്നു. ജനം, ദുബായ്.